താലിം ആത്മീയം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയും. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മുറിയിലെത്തിയതും അവൻ ഭദ്രയെടുത്ത് ബെഡിലേക്കിട്ടു. അമ്മേ കൊല്ലൂടെ കാലനാഥ, അവൾ മുതുക് തടവിക്കൊണ്ട് പറഞ്ഞു. കാശി വാതിലടച്ച് കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു ഭദ്രയെ നോക്കി. നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ ചന്ദനത്തിന്റെയും കുങ്കുമത്തിന്റെയും ബാക്കിയും ചുണ്ടിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികളും തിളങ്ങുന്ന പച്ചക്കൽ മൂക്കുത്തിയുമൊക്കെ കാശി കൗതുകത്തോടെ നോക്കി നിന്നു. നീ എന്താ കാശി എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. നിന്നെ ഞാൻ ഈ കോലത്തിൽ ആദ്യമായിട്ടല്ലേ സ്ത്രീ കാണുന്നേ. അവൻ അവളുടെ മാറിൽ നിന്നും വയറ്റിൽ നിന്നുമൊക്കെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഭാഗത്തേക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, നീ എന്തിനൊക്കെ നോക്കാൻ പോയേ? ഭദ്ര അവനെ പിടിച്ചു മാറ്റി എണീറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇടത്തി. എന്താ, എന്ത് ഈ വഴക്കാളിക്ക് നാണം വരുന്നുണ്ടോ? അതോ പേടിയാണോ എന്നെ? കാശി അവിടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഈ നോട്ടെന്നെ കൊല്ലാതെ കൊല്ലും കാശി. അവന്റെ കണ്ണിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഓഹോ, അപ്പൊ നോട്ടാണ് എന്റെ കൊച്ചിന്റെ പ്രശ്നം. ഇനി നോട്ടമില്ല, പ്രവൃത്തി മാത്രം. അതുപോലെ നീ എന്താ കാശി? ഭദ്ര ചോദിച്ചു തീരു മുന്നേ കാശി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കാശി, അവളുടെ കഴുത്തിൽ നിന്ന് വമിക്കുന്ന ഒരു പ്രത്യേക ഗന്ധം അവൻ അവളിലേക്ക് ചേർത്ത് നിർത്തി. ഭദ്ര അവന്റെ തലയിൽ അമർത്തി പിടിച്ചു. കാശിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഒരു നാഗത്തിനെ പോലെ ഇഴഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ പിടഞ്ഞു. കാശി അവളുടെ തോളിൽ നിന്ന് സാരിയുടെ പിന്നെടുത്ത് മാറ്റി. ഭദ്രയൊന്ന് പിടഞ്ഞു. കാശി മുഖം ഉയർത്തി അവളെ നോക്കിയിട്ടു നെറ്റിയിൽ ചുംബിച്ചു. ഭദ്ര കണ്ണു തുറന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് അധിക സമയം നോക്കി നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല. ഞാനിപ്പോൾ ഇതങ്ങ് എടുക്കുക. അവളുടെ വലത്തെ മാറിൻ്റെ സൈഡിൽ കാണുന്ന മറുകിലേക്ക് നോക്കി. കാശി, അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ വിറയലോടെ വിളിച്ചു. അവനൊരു കള്ളച്ചിരിയോടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ആ മറുകിനെ നുണഞ്ഞെടുത്തു. അവളുടെ ഉടലഴകിൽ അലഞ്ഞു നടന്നു. ഇതുവരെ അറിയാത്ത വികാരങ്ങളുടെ കൊട്ടിമുടിയിലെത്തിയിരുന്നു. പെട്ടെന്ന് കാശിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. കാശി മുഷിച്ചിലൂടെ മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്ന് അകന്നു മാറി. ഫോൺ എടുത്തു നോക്കി. ഹരിയായിരുന്നു. ഡേയ്, നാളെ കുറച്ച് പരിപാടിയുണ്ട്, ഒന്ന് ഇറങ്ങി വരൂ. അവളോട് പിന്നെ കിന്നരിക്കാം. കാശി പല്ലടിച്ചു. ഓ, അനിയന് തിരക്കായിരം തോന്നുന്നു, നന്നായി പല്ലടിക്കുന്നു. ഹരി കളിയാക്കി. വെച്ചിട്ട് പോടാ ചേട്ടാ. കാശി കോൾ കെട്ടിയത് ഭദ്രയെ നോക്കി. അപ്പോഴേക്കും അവൾ എണീറ്റ് സാരി നേരെയാക്കി മുഖം കുനിച്ചിരുന്നു. അതെ ശ്രീമോളെ, ഇന്ന് രാത്രി ഒരുങ്ങിയിരുന്നു ഈ കാശിനാഥൻ്റെ ഉടലിൻ്റെ പാതിയാവാൻ. അവളുടെ കവളി തട്ടി പറഞ്ഞ് കാശി എണീറ്റ് ഡ്രസ്സ് മാറാൻ തുടങ്ങി. ഭദ്ര അപ്പോഴും അവനെ നോക്കി ചെറുചിരിയോടെ ഇരിപ്പാണ്. നീ കോഴി, നോക്കിയിരുന്നു മതി, എണീറ്റ് ഡ്രസ്സ് മാറി താഴേക്ക് വാ, നിനക്ക് വേണ്ട കബോർഡിലുണ്ട്. അതും പറഞ്ഞ് കാശി താഴേക്ക് പോയി. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളോർത്ത് ഭദ്രയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. ശാന്തിയും പീറ്ററും കൂടെ ചന്ദ്രോത്ത് പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു അങ്ങോട്ട് വിഷ്ണു വന്നത്. ആ, വിഷ്ണുവിട്ട് ഇങ്ങ് പോകുന്നോ? അവർക്ക് അങ്ങോട്ട് പോയല്ലോ. ശാന്തി വീട് കൂട്ടി താക്കോൽ പീറ്ററിനെ ഏൽപ്പിച്ച് പറഞ്ഞു. ശാന്തി, ഞാൻ നിന്നെ കാണാനേ വന്നു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ്റെ ഗൗരവം കൊണ്ട് ശാന്തി അവനെ നോക്കി. എന്താ? നീ വാ. ശാന്തി വിളിച്ച് കുറച്ച് മാറി നിന്നു. പീറ്ററിന് ഈ കാര്യം നേരത്തെ അറിയാം, ഭദ്ര പറഞ്ഞു. അതുകൊണ്ട് പീറ്റർ കാറിൻ്റെ സൈഡിൽ നിന്നു. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു ഒന്നും ഇടാൽക്കുന്നതുകൊണ്ട് ശാന്തി ചോദിച്ചു. ശാന്തി, ഞാൻ വളച്ചേട്ടാ കാര്യം പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്നും നിലയും തുടങ്ങിയതല്ല, വർഷം കുറേയായി. നിന്റെ മനസ്സിൽ കാശിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാ. പക്ഷേ പറ്റുന്നില്ല എനിക്ക്. വീട്ടിൽ കല്യാണം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിന്നോട് ഇത് പറയാമെന്ന് ഉറപ്പിച്ച്. ശാന്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വിഷ്ണു ഇതാവും പറയാൻ പോകുന്നെന്ന്. അതിൻ്റെ ഞെട്ടൽ അവളിലുണ്ട്. വിഷ്ണുട്ട്, ഞാൻ എന്താ പറയേണ്ടതിപ്പോൾ? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അവളെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി, പക്ഷേ അധികം വൈകരുത്. അവൻ ചിരിയോടെ പറഞ്ഞുപോയി. വാ. ശാന്തി രണ്ടുപേരെയും നോക്കാൻ വന്ന് കാറിൽ കയറി. പീറ്റർ വിഷ്ണുവിനെ നോക്കിയിട്ട് കാറെടുത്തു. ഭദ്ര ഡ്രസ്സൊക്കെ മാറി ഒരു ട്രാക്ക് പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടും ഇട്ട് ഫോണുമെടുത്ത് താഴേക്ക് ഇറങ്ങി വന്നു. ശാന്തിയും പീറ്ററും വന്ന് ഒരുമിച്ചായിരുന്നു. ആ, പൊന്നുമോളി ഇവിടെ വന്നപ്പോൾ നമ്മൾ മറന്നു കേട്ടോ ചേട്ടാ, ഭദ്ര മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ശാന്തി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ നിങ്ങളെ മറന്നു എന്ന്. വിളിക്കാനിപ്പോൾ ഫോൺ എടുക്കുകയായിരുന്നു. ഓ, ഇനി അങ്ങനെ പറയ്. ദാ നിന്റെ പെട്ടിയും കിടക്കേ. ശാന്തി ഒരു ബാഗ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. വാ രണ്ടുപേരും. ഭദ്ര അവർ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആ, ആരൊക്കെയാ ഇത്? ഇരിക്ക്. നീരും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പീറ്ററിനെയും ശാന്തിയും കണ്ട് പറഞ്ഞു. കാശിയോട് പോയി? പീറ്റർ ഭദ്രയോട് ചോദിച്ചു. കാശിയും ചേട്ടന്മാരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്.
ഭദ്രവിലെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. കാശിയും ബാക്കി രണ്ടും കൂടെ കയറി വന്നു. നിങ്ങൾ പുറത്തു പോയി എന്ന് പറഞ്ഞു മോള്. നീരു, ഞങ്ങൾ താഴത്തെ തൊഴിലുണ്ടായിരുന്നു. ദേവനായിരുന്നു മറുപടി പറഞ്ഞു. ഭദ്ര കാശി കണ്ടവൻ ചെറുതായിട്ട് പതുങ്ങാൻ തുടങ്ങി. എല്ലാവരും ഇരിക്കെ ഇന്ന് ഇച്ചിരി മധുരം ഉണ്ടാക്കി. മോളും മോനും കൂടെ ഇങ്ങോട്ട് വന്നല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന് വെച്ചതാ. നീരു അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ആ എല്ലാവരും ഉണ്ടല്ലോ. മഹിയും മോനും കൂടെ കയറി വന്നു. നിങ്ങളെങ്ങനെ വന്ന്? വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ല. ഹരി, ഞങ്ങൾ ഒരുപാട് ദൂരെയൊന്നുമല്ല പോയത്, ഇവിടെ അടുത്ത് തന്നെയാ, അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നു. മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേ എല്ലാവരും പായസം എടുത്തേ. വരത എല്ലാവർക്കും പായസം കൊണ്ട് കൊടുത്തു. ശിവ ആരോടോ ഫോണിൽ സംസാരിച്ച് ചിരിയോടെ വന്ന് പായസം എടുത്തു. എല്ലാവരും ചേർന്ന് കുറച്ചുനേരം സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാവർക്കും കഴിക്കാനെടുത്തു വെച്ചു. അതും സ്പെഷ്യലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഭദ്രയെ വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. എന്താടി പറയണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് നിന്ന് കറങ്ങുന്നേ? ഭദ്ര കരിപ്പിലായി. ടീ, എന്നൊരാൾ പ്രപ്പോസ് ചെയ്തു. ശാന്തി. ഓ അതാണോ? എന്നൊരു വിഷ്ണുവേട്ടനാണ്? എന്താ മറുപടി പറഞ്ഞ്? ഭദ്ര വലിയ ഞെട്ടിലൊന്നില്ലാതെ ചോദിച്ചു. ശാന്തി ഭദ്രയെ രൂക്ഷമായി നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, അങ്ങേര് നിന്നെ നോക്കുന്ന നോട്ടം ബാക്കി കണ്ട ഏത് പൊട്ടനും മനസ്സിലാവും. ഹാ, ശാന്തി ദൂരേക്ക് നോക്കി നിന്നു. അതെ, കാമുകി ഇത് പറയാനായിരുന്നോ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാ പോരായിരുന്നോ? സില്ലി ഗേൾ. ശാന്തിയുടെ തലക്കിട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ദേ ഭദ്രേ, എടുത്തു വല്ല തോട്ടിലും തള്ളും നിന്നെ. അവിടെ അപ്പൂപ്പിന്റെ വാട്സാപ്പ്, കൊടുങ്കാറ്റിലെ ആന പറയ കഥ പറയുമ്പോഴാ അവിടെ അപ്പൂപ്പിന്റെ കോണകം പറയ കഥ. ബാക്കിയുള്ളവൻ എന്തും മറുപടി എന്ന് ആലോചിച്ച് ടെൻഷനാ. നീ എന്തിനാ മൊത്തം ടെൻഷനാവുന്നേ? ഞാനില്ലേടി നിന്റെ കൂടെ. ആ അതായി ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം കാശിയെ പൂർണ്ണമായിട്ട് ഈ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. എന്നിട്ട് വിഷ്ണുവേട്ടനെ കണ്ടു മുതൽ നിന്നോട് സംസാരിച്ച നിനക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യവും ആലോചിക്കണം. ആ സമയം ദയവ് ചെയ്തതിൻ്റെ കാശിയെ കൂടെ ചേർത്ത് നിർത്തി വിഷ്ണുവേട്ടൻ ചെയ്ത കാര്യങ്ങൾ താരതമ്യം ചെയ്യരുത്. അപ്പോൾ നിനക്ക് വിഷ്ണുവേട്ടനെ സ്വീകരിക്കണോ വേണ്ടോ നിന്ന് ഉത്തരം കിട്ടും. ഭദ്ര പറഞ്ഞു നിർത്തിയപ്പോൾ ശാന്തിയുടെ മുഖം താന്നു. ഭദ്ര ശാന്തിയെ ചേർത്ത് പിടിച്ചു. നിന്റെ ഉള്ളിൽ എൻ്റെ കാശിയുണ്ട്, അതാ പഴയ ഇഷ്ടം ഉള്ളിൽ വെച്ചൊന്നല്ല. എന്നാൽ ഇടയ്ക്കെന്തോ ഒരു വീർപ്പുമുട്ടൽ പോലെ അല്ലേ? ശാന്തി അതേന്ന് തലയനക്കി. അത് സാരില്ല, നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ ആളിനെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്ന സ്വാഭാവിക. എന്ന് വെച്ചാൽ അതാലോചിച്ച് എൻ്റെ ചെക്കനെങ്ങനെ വളക്കാൻ നോക്കിയാലേ കൊന്നുകളെയും പന്നി ഞാൻ, ഭദ്ര തമാശ പോലെ പറഞ്ഞു. അതെ, രണ്ടുപേരും ഒന്ന് പുറത്തെടുക്കാനാണ് തീരുമാനം. അകത്ത് കയറി പിള്ളേരെ, ദേവൻ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. ഭദ്ര ഓടി വീട്ടിൽ കയറി, പിന്നാലെ ശാന്തി. ഭദ്ര ഹാളിലെത്തിയപ്പോൾ എല്ലാവരും കിടക്കാനായി പോയി. ചേടാ, ഇവിടെ എല്ലാവരും നേരത്തെ കിടക്കൂ, ഇത് ശരിയല്ല. അവിടെയാണെങ്കിൽ 10 മണി ആകുന്നറിയില്ല, ഇതിപ്പോൾ 9 മണിക്ക് എല്ലാവരും കിടന്നു. ഭദ്ര ആരോടും ഇല്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും കാശി ലാപ്പ് എടുത്ത് താഴേക്ക് വരുന്ന ഭദ്ര കണ്ടു. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ശാന്തിയും ദേവനും ഭദ്രക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി. എടാ കാശി, ഇവിടെ എന്തായാലും നേരത്തെ കിടക്കുന്നേ? സെറ്റിൽ വന്നിരുന്ന കാശിയുടെ അടുത്തേക്ക് പോയിരുന്നു ചോദിച്ചു. അവരോട് പോയി ചോദിക്കും എന്താ നേരത്തെ കിടക്കുന്നത് നിന്നെ പോലെ പാതിരാത്രി വരെ ഇങ്ങനെ അലഞ്ഞു നടക്കാത്തതെന്ന്. ഓ, എന്നോട് ചോദിച്ചു എന്നെ തട്ടിയാൽ മതി. അതും പറഞ്ഞ് ചാടിത്തുള്ളി ഭദ്ര പോയി ടി വി ഓണാക്കി അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഭദ്ര മുഖം വീർപ്പിച്ച് ഇരിപ്പ് തുടങ്ങി. കാശി അവളെ പുഞ്ചിരിയോട് നോക്കിയിട്ട് അവൻ്റെ ജോലി തുടർന്നു. ഭദ്ര കൊച്ചു ടി വി വെച്ചിട്ട് ജാക്കി ചാൻ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട്. എന്താടി ഇരുന്ന് കാണിക്കുന്നേ, കുറേ നേരം ആയല്ലോ. കാശി കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. ഈ ജാക്കി എന്നും ജൂലി കാരണം ഓരോ കുരുക്കിൽ പോയി വീഴും. അപ്പവും മരുന്നുണ്ടാക്കുന്നതാണ് ഈ പറയും വേണ്ട. പിന്നെ ആകൊരു ആശ്രയം ദേ, ആ തടിയന. ആ ഇതൊക്കെ കണ്ടെനിക്ക് ഭ്രാന്താവും, ഞാൻ ഉറങ്ങാൻ പോണു. കാശി അവളെ നോക്കിയിട്ട് എടുത്ത് മടിയിലിരുത്തി. നീ എന്തടി കാണിക്കുന്നേ, എന്നെ വിട്ട്, ഞാൻ പോയി ഉറങ്ങട്ടെ. എന്റെ ജോലി കഴിയും പറയും, മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കണം. പിന്നെ നീ നേരത്തെ പറഞ്ഞ വട്ടുപിടിക്കുന്ന കാര്യം അത് ഓൾറെഡി നിനക്കുണ്ട്, ഇനി പ്രത്യേകിച്ച് പിടിക്കാനൊന്നുമില്ല. കേട്ടോടി, അവൻ നല്ലൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ദേ കാശി, എന്റെ സ്വഭാവം മറ്റല്ലേ, ഞാൻ മഹാപെശക തറയാ കൂതറ, എന്നെ വിട്ടെ, ഞാൻ പോയി കിടക്കട്ടെ. അടങ്ങിയിരിക്കടിയോടെ, അവന്റെ ശബ്ദം ഉയരുന്നു. ഭദ്ര അടങ്ങി. ഒന്നും മിണ്ടാതെ അവന്റെ മടിയിൽ ഒരു 5 മിനിറ്റ് ഇരുന്നു. പിന്നെ ചെക്കിന്റെ താടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. കുറെ നേരം ചെക്കൻ മിണ്ടാണ്ടിരുന്നു, പിന്നെ വീണ് ചൂടായി. വെറുതെ ഇരിക്കു ഭദ്ര. ഭദ്ര അവനെ നോക്കി കോക്രി കാണിച്ച് അവന്റെ നെഞ്ചിൽ ചാരി കണ്ണടച്ചിരുന്നു. കാശി വെറുതെ നോക്കി. പെണ്ണ് ഉറക്കം തൂങ്ങുന്നുണ്ട്. ഉറങ്ങിയ പണി മൊത്തം പാളും, ഇന്ന് പട്ടിണിയാവും. ഉറക്കത്തി വിളിച്ച പെണ്ണ് കണ്ണുപൊട്ടുന്ന തെറി വിളിക്കും ചിലപ്പോ. കുറച്ചുറക്കി തന്നെ കാശി വിളിച്ചു. നിനക്ക് എന്താണ് കാശി, ഭ്രാന്താണ്? എന്റെ ചെവി പോയി. ആണോ, കാര്യായി പോയി. എന്റെ പൊന്നുമോൾ എണീറ്റ് നവി മുറിയിലേക്ക് വാ. കാശി ലാപ്പ് ഓഫാക്കി വെച്ച് പറഞ്ഞു.
നീ എന്നെ എടുത്ത് മുറി കൊണ്ടുപോകും, നേരത്തെ കൊണ്ടുപോയതുപോലെ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. നിന്റെ വാശി ഇച്ചിരി കൂടുന്നുണ്ട്, പോയി ടി വി ഓഫാക്കി വാ. അവനെ നോക്കി ടി വി ഓഫാക്കാനായി പോയി. തിരിച്ച് കാശി അവളെ എടുത്ത് മുറിയിലേക്ക് പോകുമ്പോഴാണ് ശിവ വെള്ളം കുടിക്കാൻ താഴേക്ക് ഇറങ്ങിയത്. അവളെ കണ്ട് ഭദ്ര നന്നായി പുച്ഛിച്ചു. നീ അധികാരം ഇങ്ങനെ പുച്ഛിക്കില്ലടി, നിനക്കുള്ള പണി ഫ്ലൈറ്റ് പിടിച്ച് വരുന്നുണ്ട്, കാത്തിരുന്നോ നീ. അവൾ പോയ വഴിയെ നോക്കി ശിവ മനസ്സിൽ പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോകുന്നുണ്ട്, വരാൻ കുറച്ച് വൈകും. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ, അതോ ഇവിടെ കിടന്ന് നല്ല കുട്ടിയിട്ട് ഉറങ്ങുവാണോ? കാശി ചോദിച്ചു. ഞാൻ നിന്റെ കൂടെ വരുമോ, രാത്രി നിന്നെയും ചുറ്റി പിടിച്ചിരുന്നതിന് യാത്ര. ഹലോ മേഡം, ഞാൻ കാറിലാണ് പോകുന്നത്. കാശി അവളെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞു. ഓ, അല്ലെങ്കിൽ നീ ഒട്ടും റൊമാൻറ്റിക്കലടാ കാലനാഥ. അവനെ നോക്കി പുച്ഛിച്ചു. പിന്നെ പോയി മുടിയൊന്ന് ബൺ ചെയ്ത് വെച്ചു. ഇട്ടിരുന്ന വേഷം തന്നെ മതിയെന്ന് കാശി പറഞ്ഞു. ഭദ്ര റെഡിയായി താഴെ വരുമ്പോൾ കാശി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി നിൽപ്പുണ്ട്. തിണ്ടി മൊത്തം ഉടായിപ്പാ, ഭദ്ര പല്ലടിച്ച് പറഞ്ഞു. ആടി, ഞാൻ മൊത്തം ഉടായിപ്പാ, അതിനിപ്പോ എന്താ? ഓ, ഒന്നുമില്ല. അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ പുറത്ത് മുഖം ചേർത്ത് ഭദ്ര ഇരുന്നു. കുറച്ച് ദൂരം പോയതും വഴിയിൽ പോലീസ് ചെക്കിംഗ് കണ്ട് കാശി ഹെൽമെറ്റ് എടുത്ത് വെച്ചു. ആഹാ, അസലും മലയാളി തന്നെ നീ. കാശി അതിനൊന്നും മിണ്ടിയില്ല. ഏതോ പ്രതി രക്ഷപ്പെട്ടു പോയതിന്റെ തെരച്ചിലാണ് ഈ ചെക്കിങ്. കാശി, ഞാൻ കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. നീ മറ്റേ എസ് ഐയില്ലേ, അയാളുമായിട്ട് എന്താ പ്രശ്നം? ഓ, ഇപ്പൊ പോലീസിനെ കണ്ടപ്പോ ഓർമ്മ ഒന്നായിരിക്കും മാഡത്തിന് അല്ലേ? ചെറുതായിട്ട് നീ പറ കാശി, എന്താ പ്രശ്നം? വലിയ പ്രശ്നമൊന്നുമില്ല, അവന് ഈ പഞ്ചാരയുടെ കുറച്ച് അസ്കിത ഉണ്ട്. ട്രെയിനിങ്ങിന് കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു. അന്ന് ഇവനെ ഞാൻ വാണ് ചെയ്ത് വിട്ടു, പക്ഷെ അവനിത് വീണ്ടും ആവർത്തിച്ചു. ഒന്നും നോക്കിയില്ല, റിപ്പോർട്ട് ചെയ്തു, ഇവന് പണിഷ്മെന്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഇവനും തൊട്ടം പിടിച്ചെല്ലാം പ്രശ്നം തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ജോലി കിട്ടിയതുമില്ല, അവന് ജോലി കിട്ടുകയും ചെയ്തു. അതിൻ്റെ കുറച്ച് ഈഗോ പ്രശ്നം, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അവൻ സ്ഥലം മാറിപ്പോയിട്ട് ഒരിക്കൽ കാണാൻ വന്ന് വീട്ടിൽ, അന്ന് നീ ഇല്ലായിരുന്നു. കാശി പറഞ്ഞു നിർത്തി. അപ്പം അങ്ങനെയാണ് കാര്യം. കാശി, വണ്ടിയെടുത്ത്, വണ്ടിയെടുത്ത് കാശി. അവൻ്റെ പുറത്തിട്ട് തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. കാശി പെട്ടെന്ന് വണ്ടി സൈഡ് തുക്കി. ഹാ, എന്താടി? കാശി ദേഷ്യത്തിൽ ചോദിച്ചു. ദേ, അവിടെ തട്ടുകടാ. ഭദ്ര വലിയ കാര്യത്തിൽ കഴിച്ചുകൊണ്ടി പറഞ്ഞു. കാശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ അവനത് കൺട്രോൾ ചെയ്ത് വണ്ടിയെ സൈഡിലൊതുക്കി അവളെയും കൊണ്ട് അങ്ങോട്ട് പോയി. സോറി കാശി, പെട്ടെന്ന് തട്ടുകടേണ്ട സന്തോഷത്തിൽ നിന്നെ ടെൻഷനാക്കിയതാ. ഫുഡ് ഓർഡർ ചെയ്തിട്ടൊന്നും ഇടാ ദൂരേക്ക് നോക്കിയിരിക്കുന്ന കാശിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. പിന്നെ ചെക്കനൊന്ന് പുഞ്ചിരിച്ച് രണ്ടും കൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു ദൂരം വെറുതെ ഒന്ന് കറങ്ങി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ അടുത്ത ചോദ്യം. കാശി, ഞാൻ കാര്യം ചോദിച്ചാ നീ എന്നെ വഴക്ക് പറയരുത്. ഇല്ല, ചോദിക്കാം. സിദ്ധാർത്ഥ എവിടെയാ? ഭദ്ര ചെറിയൊരു ടെൻഷനോടെയാണ് ചോദിച്ച്. അവനെന്ന് ഞാൻ വാണ് ചെയ്ത് വിട്ടതാ, ഇപ്പൊ അവൻ ബാംഗ്ലൂർ എന്തോ ആണ്. കൂടുതൽ പ്രശ്നത്തിന് പോവാത്ത അവനോട് നീ അമ്മാതിരി വെട്ടല്ലേ അവനെ വെട്ടിയത്, കാശി ചിരിയോടെ പറഞ്ഞു. ഭദ്ര ഒന്നും മിണ്ടാ സൈലന്റ് ആയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അല്ല, നീ എങ്ങോട്ട് പോകും, വരാൻ വൈകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകണല്ലോ, നീ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയേ? ഞാനിങ്ങനെ ചുമ്മാ ഒരു കറക്കാണ് പ്ലാൻ ചെയ്തത്, അപ്പൊ പിന്നെ നിന്നെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. പിന്നെ മോളാ വാശിലേക്ക് നോക്കി, കാശി ചിരിയോടെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് 12 മണി ആവാറായോ? എന്നാ കാശി, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊണ്ടുപോകണേ, നല്ല രസമുണ്ട്. ഓ, പിന്നെ രണ്ടുപേരൊന്നും സംസാരിച്ചില്ല. വീടിന്റെ കുറച്ച് ദൂരെയായിട്ട് കാശി വണ്ടി നിർത്തി. എന്താ കാശി? നീ ഇറങ്ങി ഫ്രണ്ടിൽ വന്നേ. കാശി പറഞ്ഞപ്പോൾ അവന് ഭ്രാന്താണെന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു. എന്താടാ കാരനാഥ, എന്നെ ഇവിടെ ഇറക്കി വിടാനാണോ നിന്റെ പ്ലാന്? അവൾ എളിയിൽ കൈകുത്തിയോട് ചോദിച്ചു. കാശി ഒരു കള്ളശ്ശേരിയോടെ അവളെ എടുത്ത് ഫ്രണ്ടിലിരുന്നു. നിനക്ക് ഭ്രാന്തട കാശി, ഞാനെന്താ പാവിയോ, ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും നടക്കാനും. അവനൊന്നും മിണ്ടാതെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തിരുത്തി കഴുത്തിൽ മുഖം പൂഴ്ത്തി. കാശി റോട്ടാ. അവന്റെ താടി രോമങ്ങൾ കുത്തിയപ്പോൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു. അതെനിക്കറിയാം, പിന്നെ നീ എന്റെ പാവയാണോന്ന് ചോദിച്ചില്ലേ. നീ ആദ്യം എന്തെങ്കിലൊക്കെ ഒന്ന് കഴിച്ച് തടി വെക്കാൻ നോക്കടി, ആകെ മൊത്തം പഞ്ഞി പോലെ ഇരിക്കുക വീണ്ണത്. ഭദ്ര കള്ളശ്ശേരിയോട് അവന്റെ നെഞ്ചിലേക്ക് ചാരി. കാശി അവളുടെ തലയിലൊന്ന് മുത്തിയിട്ട് ഒരു കറുത്ത തുണി കൊണ്ട് അവളുടെ കണ്ണ് കെട്ടി. കാശി. ഭദ്ര അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പേടിക്കണ്ട, ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. വീടെത്തുന്നവരെ ഒരക്ഷരം മിണ്ടരുത്, മിണ്ടിയാൻ ഞാൻ ഇറക്കി വിടും, പറഞ്ഞേക്കാം. ഭദ്ര അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കാശി ചിരിയോട് അവളൊരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് വണ്ടി ഓടിച്ചു. വണ്ടി പതിയാണ് ഓടിച്ചത്. വീട്ടിലെത്തുമ്പോൾ തന്നെ കാശി കണ്ടു. മുറ്റത്ത് നിറയെ ലൈറ്റ്സും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ടേബിളിൽ കേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റും എല്ലാവരും നിൽപ്പുണ്ട്. സുമേഷും വിഷ്ണുവൊക്കെ വന്നിട്ടുണ്ട്. കാശി,
ഭദ്രാവിന്റെ അനക്കൊന്നുമില്ലാത്തോണ്ട് വിളിച്ചു നോക്കി. ആ, നമ്മൾ വീടെത്തി കേട്ടോ. അവനവിടെ കാതോരം പറഞ്ഞ് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. കാശി കെട്ടഴിക്ക്, എനിക്കെന്തോ ടെൻഷനാവുക. അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ പറഞ്ഞു, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്, പേടിക്കണ്ട, വാ. ടേബിളിന് മുമ്പിൽ അവിടെ നിർത്തിയിട്ട് കാശി കണ്ണിലേക്ക് എട്ടഴിക്കാൻ തുടങ്ങി. കണ്ണിലേക്ക് എട്ടഴിച്ചതും ഭദ്ര കണ്ണു തുറന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു മങ്ങൽ പോലെ ഒന്നുകൂടെ കണ്ണടച്ച് തുറന്നു. മുന്നിലെ ആ കാഴ്ചയിൽ അവളുടെ കണ്ണ് വിടർന്നു. ആ നിമിഷം തന്നെ കാശി അവളെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ശ്രീ, അവളുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ഭദ്ര പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് കാശിയെ ചുറ്റിപ്പിടിച്ച്. എല്ലാവരും ഞെട്ടിപ്പോയി. കാശി പോലും ഞെട്ടി. ഏയ്, പിറന്നാളുകാരി കരയുവാണോ? ദേ നിന്റെ ഫേവറേറ്റ് കേക്കാണ് കട്ട് ചെയ്ത്, അവനവളുടെ പുറത്തെട്ടി പറഞ്ഞു. പിന്നെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. കാശിയും ഭദ്രയും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് എല്ലാവരും അവൾക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തു. ശിവ അവളെ വിഷയത്തോടിനകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും കേക്ക് കഴിച്ചിട്ട് ക്രീം മുഴുവൻ ഭദ്രയുടെ മുഖത്ത് വാരിപ്പൂശി. ഇതൊക്കെ സുമേഷ് ഒരല്പം പോലും പോവാതെ ഫോണിൽ പകർത്തിയിരുന്നു. കാശി, ഇനി ഞാനിങ്ങനെ കുളിക്കാണ്ട് കിടക്കും. ഭദ്ര എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ മുഖത്തെ ക്രീമൊക്കെ തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. വേണമെങ്കിൽ ഞാൻ കുളിപ്പിക്കാം, കാശി അവളെ ചേർത്ത് പിടിച്ച് കള്ളശ്ശിരിയോടെ പറഞ്ഞു. ശരിക്കും എന്നാ വാ, ഒരുമിച്ച് കുളിക്കാം, ഭദ്ര ചുണ്ടിലൊളിപ്പിച്ച ശിരിയോടെ പറഞ്ഞു. കാശി അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. മുഖത്തൊളിപ്പിച്ച് വെച്ചേക്കുന്ന കള്ളശ്ശിരി കാശിക്കുള്ള മൗനാനുവാദമായിരുന്നു. കാശി അവളെ എടുത്തു. ഭദ്ര പിടയിലോ ഞെട്ടിലോ ഇല്ലാതെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് പുഞ്ചിരിയോടെ ഇരുന്നു. ബാത്റൂമിൽ കയറിയപ്പോൾ കാശി അവളെ താഴെ നിർത്തി. ഭദ്ര അവനെ ഒന്ന് നോക്കി. ആ നോട്ടം കാശിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിയിച്ചു. എന്താണ് ഈ നോക്കുന്നത്, കുളിക്കുന്നില്ലേ? ഭദ്ര അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർന്ന് നിന്നു. നീയല്ലേ എന്നെ കുളിപ്പിക്കാന്ന് പറഞ്ഞ്, എന്നിട്ട് എന്നോടാണ് ചോദ്യം? ഭദ്ര ചിരിയോടെ ചോദിച്ചു. ആ ചിരി കാശിയിലും തെളിഞ്ഞു. അവൻ പെട്ടെന്ന് ഷവർ ഓണാക്കി. പെട്ടെന്നായതുകൊണ്ട് ഭദ്രയൊന്ന് വിറച്ചുപോയി. കാശി അവളുടെ കൈകളിൽ കൈ ചേർത്തു. ഭദ്ര കണ്ണുകൾ ചിമ്മി ചിമ്മി അവനെ നോക്കി. കാശി അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് അവളെ അവനോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകൾ അവളുടെ മാറിടങ്ങളിൽ പതിഞ്ഞു. അവളവൻ്റെ പുറത്തും തലയിലുമായി അമർത്തി പിടിച്ചു. മധു നുകരുന്ന വണ്ടിനെ പോലെ അവൻ അവളുടെ ചുണ്ടുകളെ വേദനിപ്പിക്കാതെ നുകർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ ചുംബനത്തിന് തീവ്രത കൂടി. അവളുടെ അതരങ്ങളുടെ ഓരോ ഇതളുകളും അവൻ മാറി മാറി നുണഞ്ഞു. അതരങ്ങളിൽ നിന്നും നാവിലേക്ക് അവൻ്റെ ചുംബനം ഇറങ്ങിച്ചെന്നു. അവളുടെ നാവിലെ തേൻ തുള്ളികൾ വലിച്ചെടുത്തുകൊണ്ട് അവനിലെ തേൻമധുരം അവളിലേക്കൊഴുക്കി. ഒടുവിൽ അവയെ ഒരുമിച്ച് നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ അതരങ്ങളെ മോചിപ്പിച്ചു. അവളെ നോക്കി. അപ്പോൾ ശരി, കാശിയുടെയും ഭദ്രയുടെയും ആദ്യ രാത്രി നാളത്തെ പാർട്ടി മറക്കാതെ കാണുക.